السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الكتاب പഠന പരമ്പരയിൽ ഹാഫിദ് ഇബ്നു അഹമ്മദ് അൽ ഹിക്കമി റഹ്മഹുള്ളാഹി അവരുടെ സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിഥ് ഇൽമുൽ ഉസൂൽ എന്ന കിതാബ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻദർസ് 3. ഫസ്ൽ ഫി കൗനി തൗഹീദ് യൻഖസിമു ഇലാ നൗഐനി വ ബയാനിൻ നൗഇൽ അവ്വലി വ ഹുവ തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്തി. ഫസ്ൽ ഇതൊരു പിരിവാണ്. ഈ കൗനി തൗഹീദ് തൗഹീദ് ആകുന്ന വിഷയത്തിൽ യൻഖസിമു ഇലാ നൗഐനി, അത് രണ്ട് ഇനങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. വ ബയാനിൻ നൗഇൽ അവ്വലി, അതിൽ ഒന്നാമത്തെ ഇനം ഇതെ സംബന്ധിച്ച വിശദീകരണവും വിവരണവും. വഹുവാദ് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, മഅരിഫത്തും ഇസ്ബാത്തും സംബന്ധിച്ച തൗഹീദ്. തൗഹീദ് ഒന്നു തന്നെ ഉള്ളൂ, അതിൻ്റെ അത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നു. അള്ളാഹുവിൻ്റെ ഏകത്വം തൗഹീദ് സംബന്ധിച്ച വിവരണം, അത് അതിൻ്റെ ഒരു ഘടകം. തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക. ഈ ലോകത്തിന് ഒരു സൃഷ്ടികർത്താവ് ഉണ്ട്, അവൻ അള്ളാഹു ആണ് എന്ന ആ അറിവ്, മഅരിഫത്ത്. വൽ ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തൽ, അള്ളാഹുവിൻ്റെ അസ്തിത്വം, അത് അള്ളാഹുവിൻ്റെ ദാത്ത് സ്ഫാത്തത് കങ്കരിക്കുക, ഇസ്ബാത്ത് സ്ഥിരപ്പെടുത്തൽ. ജുഹൂദ് എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ്. ജുഹൂദ് ജഹദ, നിഷേധിച്ചു, അള്ളാഹുവിനെ നിഷേധിക്കാതെ അള്ളാഹു ഉണ്ട് എന്ന തത്വം അംഗീകരിക്കുക. ശ്രദ്ധിക്ക കവിത. അവ്വലു വാജിബിൻ അലൽ ആബിദി മഅരിഫത്തുർ റഹ്മാനി ബിത്തൗഹീദി ഇദ് ഹുവ മിൻ കുല്ലിൽ അവാമിരി അഅ്ലമു വ ഹുവ നൗആനി അയാമൻ യഫ്ഹമു إثبات ذات الرب جل وعلا أسمائه الحسنى صفاته العلا أول واجب ആദ്യം തന്നെ നിർബന്ധമുള്ളത്, അലൽ അബീദി, അടിമകളുടെ മേൽ, ദാസന്മാരുടെ മേൽ ആദ്യം തന്നെ നിർബന്ധമുള്ളത് മഅരിഫത്തുർ റഹ്മാൻ, അർറഹ്മാനെ മനസ്സിലാക്കാനാണ്. അള്ളാഹു അർറഹ്മാൻ, ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെ പറയുന്നത് അല്ലേ. റഹ്മാൻ കരുണാവാരിധിയായ അള്ളാഹുവിനെ മനസ്സിലാക്കലാണ് വിത്ത് തൗഹീദി, തൗഹീദ് കൊണ്ട്, അവൻ്റെ ഏകത്വം കൊണ്ട്. അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് മാത്രമല്ല, അള്ളാഹു ഏകനാണ്, അവൻ്റെ ദാത്ത് സിഫാത്തിലൊക്കെ അവൻ ഏകനാണ് എന്ന് മനസ്സിലാക്കാനാണ്. അവനെപ്പോലെ മറ്റാരുമില്ല, മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം. ഇത് കാരണം ഹുവ, അത് മിൻ കുല്ലിൽ അവാമിൽ, എല്ലാ കാര്യങ്ങളിലും വെച്ച് അഅ്ലമു, മുഖ്യമായതാണ്, ഏറ്റവും മുഖ്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട അഅ്ലമായ കാര്യമാണെന്ത്, തൗഹീദ് മനസ്സിലാക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളത്. വഹുവ നൗആനി, വഹുവ അത്, ആ തൗഹീദ് എന്ന നൗആനി രണ്ടിനങ്ങളാണ്, അതാണ് അത് എൻ്റെ രണ്ട് ഘടകങ്ങൾ പറയണം. അയാ മയ്യഫ്ഹമു, ഫഹ്മു മനസ്സിലാക്കുക, മനസ്സിലാക്കുന്നവനെ. ഇസ്ബാത്തു ദാതിർ റബ്ബി ജല്ലാ വഅല, ഒരു കാര്യം എന്താണ്, ഒന്നാമത്തെ ഘടകം ഇസ്ബാത്ത് സ്ഥിരപ്പെടുത്തലാണ്. ദാത്തിർ റബ്ബി, റബ്ബിൻ്റെ ദാത്ത്, അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹു ഉണ്ട് എന്നത്. ജല്ല വഅല, ജല്ല അവൻ ഉന്നതനായിരിക്കുന്നു, മഹാനായിരിക്കുന്നു, വഅല അത്യുന്നതനായിരിക്കുന്നു, മഹാനായിരിക്കുന്നു, അത്യുന്നതനായിരിക്കുന്നു, അങ്ങനെയുള്ള അത്യുന്നതനും മഹാനുമായ റബ്ബിൻ്റെ ദാത്ത് സ്ഥിരപ്പെടുത്തലാണ്, സ്ഥിരപ്പെടുത്തലാണ് മനസ്സിലെ നമ്മൾ വ്യക്തമായിട്ട്. അസ്മാഇഹിൽ ഹുസ്ന, അവൻ്റെ വിശിഷ്ടനാമങ്ങളും, അവൻ്റെ വിശിഷ്ടനാമങ്ങളെയും സ്ഥിരപ്പെടുത്തലാണ്, അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നാണ്, അതും സ്ഥിരപ്പെടുത്തി മനസ്സിലാക്കലാണ്. സിഫാത്തിഹിൽ ഉല, ഈ അസ്മാഉൽ ഹുസ്ന എന്താണ്, അവൻ്റെ അത്യുന്നതമായ വിശേഷണങ്ങൾ ആണ്. സിഫത്തുൻ ജമ്മൽ സിഫാത്ത് എന്നാണ്, ഉല ഉന്നതമായ. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു കവിത,
അബുൽ അതാഹിയ എന്ന കവി പാടിയൊരു കവിത ശ്രദ്ധിക്കാം. ഫയ അജബൻ കൈഫ യുഅസൽ ഇലാഹു അം കൈഫ യജ്ഹദുൽ ജാഹിദു വലില്ലാഹി ഫീ കുല്ലി തഹരീകത്തിൻ വഫീ കുല്ലി തസ്നീകത്തിൻ ഷാഹിദു വഫീ കുല്ലി ഷൈഇൻ ലഹു ആയതു തദുല്ലു അലാ അന്നഹു വാഹിദു ഫയഅജബ. എന്തൊരു അത്ഭുതമാണ്! കൈഫ യുഅസൽ ഇലാഹു, എങ്ങനെയാണ് അൽ ഇലാഹു അള്ളാഹു ധിക്കരിക്കപ്പെടുക? എങ്ങനെയാണ് അള്ളാഹു ധിക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ എങ്ങനെ ധിക്കരിക്കും? അം അതല്ലെങ്കിൽ കൈഫ യജ്ഹദുഹു, അവനെ എങ്ങനെയാണ് നിഷേധിക്കുക? അള്ളാഹുവില്ല, ഈ ലോകത്തിൽ സൃഷ്ടാവില്ല എന്ന് എങ്ങനെ പറയും? അൽ ജാഹിദു, നിഷേധി, ദൈവനിഷേധി. അള്ളാഹു ഇല്ല എന്ന് പറയുന്ന നിഷേധി, ഈ ലോകത്തിൽ സൃഷ്ടാവില്ല എന്ന് പറയുന്ന നിഷേധി, എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക? വലില്ലാഹി, അള്ളാഹുവിനുണ്ട്, ഫീ കുല്ലി തഹരീകത്തിൻ, എല്ലാ ഓരോ ചലനങ്ങളിലും, ഈ ലോകത്ത് നടക്കുന്ന ഓരോ ചലനത്തിലുമുണ്ട്. വഫീ കുല്ലി തസ്കീനത്തിൻ, ഓരോ സകനാത്ത്, തസ്കീനത്ത്, എല്ലാ സകനാത്തിലും, അടക്കത്തിലുമുണ്ട്. അതായത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ അടക്കങ്ങളിലും അനക്കങ്ങളിലും ഉണ്ട്. എന്ത്? ഷാഹിദു, സാക്ഷിയുണ്ട്. എന്നാല് ഇവിടെ നടക്കുന്ന എല്ലാത്തിലും അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ സാക്ഷിയാണ് അതൊക്കെ. അള്ളാഹു ഇല്ലാതെ, ഒരു സൃഷ്ടികർത്താവില്ലാതെ, ഒരു നിയന്ത്രകനില്ലാതെ, ഒരു നിയന്താവില്ലാതെ എങ്ങനെ അതൊക്കെ നടക്കും? ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്നു, ഈ ലോകത്ത് എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ട്, ഈ ലോകത്തിൽ എന്തെല്ലാം ജീവനുള്ള ജീവനില്ലാത്തതായ വസ്തുക്കളുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ അടക്ക അനക്കങ്ങളും അള്ളാഹു ഉണ്ട് എന്നതിന് സാക്ഷിയാണ്, അള്ളാഹുവിന് സാക്ഷിയാണ് എന്ന് വിറ്റ്നസ്സാണ്. വഫീ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിലും, ലഹു അവനുണ്ട്, ആയത്ത് ദൃഷ്ടാന്തമുണ്ട്. തദുല്ലു, എന്ത് ദൃഷ്ടാന്തം? തദുല്ലു, അതറിയിക്കുന്നു. അല അന്നഹു വാഹിദു, അല എന്തിന്മേൽ? അന്നഹു, നിശ്ചയം അള്ളാഹു വാഹിദുൻ, അവൻ ഏകനാണ്, അള്ളാഹു ഒരുവനാണ് എന്ന് അറിയിക്കുന്നു. ഏകനാണ് എന്നറിയിക്കുന്നു.